Hello my amigos, welcome back to another fresh video. Inna nammal gems of imagination de short stories le first chapter aya two friends aanu nammal inda discuss cheynathu. Ningal aadyamaayittana ee video kaanunnengil please subscribe and also click on the bell button for regular updates. Adu pole enne ningalku ee video ishtapetta like cheyanum markarudu ṭo. Appa namukku ini story like povaam. ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഒരു ഫ്രഞ്ച് റൈറ്ററായ ഗേഡിയ മോപ്പസൻ്റ് ആണ്. ഈ സ്റ്റോറിയിൽ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, മോൺസിയ മൊറായിസെട്ടും മോൺസിയ സാവേജും. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തപ്പോൾ സീൻ എന്ന പ്ലേസിൽ ഫിഷിങ്ങിന് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു സമയം വാർ ടൈം ആയിരുന്നു. ജർമ്മൻ ആർമിയാണ് പാരീസിനടുത്ത് തന്നെ ക്യാമ്പ് ചെയ്തിരുന്നത് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട്. ഫിഷിങ്ങിനോടുള്ള ഇവരുടെ ഇഷ്ടം കാരണം ആ പ്ലേസിലേക്ക് പോകുന്നത് ഡേഞ്ചറാണെന്ന കാര്യം അവർ അവഗണിച്ചു. എന്നിട്ട് അവർ ഐൽ മാരൻഡേ എന്ന പ്ലേസിലേക്ക് പോയി. ഇവിടെയാണ് സീൻ എന്ന വാട്ടർവേസ് ഉള്ളത്. ഇങ്ങനെ ഫിഷിങ്ങിന് പോകാനായിട്ട് ഈ ഫ്രഞ്ച് ആർമിയുടെ കേണൽ അവരുടെ ഫ്രണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇവർ ചോദിച്ചു ഇങ്ങനെ പെർമിഷൻ കിട്ടാനായിട്ട്. അപ്പോൾ ഫിഷിങ്ങിന് പോകാനുള്ള പെർമിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. വൈൻയാർഡ് ക്രോസ് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒരു സേഫ് പ്ലേസിലേക്ക് മാറി. എന്നിട്ട് അവർ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഫിഷിങ്ങിനിടയ്ക്ക് തന്നെ ഇവർ വാറിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും നടന്നുകൊണ്ടിരുന്നു. അവസാനം ഇവരൊരു കൺക്ലൂഷനിലെത്തി. വാറ് ഫ്രാൻസിനും പ്രൂഷ്യയ്ക്കും ബാഡാണെന്നും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും അവരുടെ ബാസ്ക്കറ്റ് ഗാഡ്ജസ് എന്ന ടൈപ്പ് ഓഫ് ഫിഷ് അവർ പിടിച്ച് ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഫില്ലായിരുന്നു ആ ബാസ്ക്കറ്റ്. പെട്ടെന്ന് തന്നെ തണ്ടറിങ് സൗണ്ട്സൊക്കെ മൗണ്ടൻസിൽ നിന്ന് സ്മോക്കൊക്കെ പൊങ്ങുന്നത് ഇവർ കണ്ടു. ഇതൊക്കെ കണ്ടു നോക്കിയപ്പോഴേക്കും പ്രൂഷ്യൻ സോൾജിയേഴ്സ് ഇവരെ വളഞ്ഞിരുന്നു. ഈ രണ്ട് ഫ്രണ്ട്സിനെയും പിടിച്ച് അവരുടെ ഓഫീസറിന് മുൻപിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഈ പ്രൂഷ്യൻ ആർമിയൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഫ്രണ്ട്സ് ഫ്രഞ്ച് ആർമിയുടെ സ്പൈകളാണെന്നാണ്. അവരോട് ഈ ഓഫീസേഴ്സ് ഓർഡർ ചെയ്തു അവരുടെ കൺട്രിയുടെ പാസ്വേഡ് തരാനായിട്ട്. അങ്ങനെ പാസ്വേഡ് തരികയാണെങ്കിൽ ഈ ഫ്രണ്ട്സിനെ വിട്ടയക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഈ ഫ്രണ്ട്സ് അവരുടെ കൺട്രീനെ ഒറ്റിക്കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ പാസ്വേഡ് പറയാനും ഉള്ള താല്പര്യം കാണിച്ചില്ല. ലാസ്റ്റ് ഈ സോൾജിയേഴ്സ് ഈ ഫ്രണ്ട്സിനെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ ഡെഡ് ബോഡീസ് റിവറിലേക്ക് എറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സ്റ്റോറിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൂ ആർ മോൺസിയ മൊറായിസെട്ട് ആൻഡ് മോൺസിയ സാവേജ്. ആരായിരുന്നു മോൺസിയ മൊറായിസെട്ടും മോൺസിയ സാവേജും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് മോൺസിയ മൊറായിസെട്ട് പാരീസിലൊരു വാച്ച് മേക്കർ ആയിരുന്നു. മോൺസിയ സാവേജ് ആണെങ്കിലോ പാരീസിലൊരു ഡ്രേപ്പർ ആയിരുന്നു. ഇവർ ജോളിയായിട്ടും ഒരു ലിറ്റിൽ മാനും ആണ്. രണ്ടുപേരും ഫ്രണ്ട്സാണ്, അതുപോലെ തന്നെ ഫിഷർമാനും ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ദ ഫ്രണ്ട്സ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രീഷിയേറ്റ് ഈച്ച് അതർ. എങ്ങനെയാണ് ഈ ഫ്രണ്ട്സ് പരസ്പരം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അപ്രീഷിയേറ്റും ചെയ്തിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഈ രണ്ട് പേരും, അതായത് മോൺസിയ മൊറായിസെട്ടും മോൺസിയ സാവേജും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ സീൻ എന്ന വാട്ടർവേസിൽ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ പരസ്പരം ഫൈൻ ആണെന്ന് പറയും, അല്ലെങ്കിൽ ഐ കാൺട്ട് ഇമാജിൻ എനിത്തിങ് ബെറ്റർ എന്ന് പറയും. അതായത് എനിക്ക് ഇതിലും അപ്പുറം ബെറ്ററായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ദ വേ ദ ഡെഡ് ബോഡീസ് ഓഫ് ദ ടു ഫ്രണ്ട്സ് ആർ ട്രീറ്റഡ്. എങ്ങനെയാണ് ഈ രണ്ട് പേരും മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഡെഡ് ബോഡീസിനെ ട്രീറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഈ പാസ്വേഡ് കൊടുക്കാത്തതുകൊണ്ടല്ലേ ഈ രണ്ട് ഫ്രണ്ട്സിനെയും പ്രൂഷ്യൻ ഓഫീസേഴ്സ് കൊന്നത്. അതിനുശേഷം ഓരോരുത്തരുടെയും ബോഡീസ് സോൾജിയേഴ്സ് എടുത്ത് റിവറിലേക്ക് എറിയുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ അഡ്വഞ്ചറസ് ഫിഷിംഗ് ട്രിപ്പ് ഓഫ് ദ ടു ഫ്രണ്ട്സ് ടു ദ വാർ സോൺ. ഈ വാർ ടൈമിൽ ഈ രണ്ട് ഫ്രണ്ട്സിൻ്റെയും ഫിഷിങ്ങിന് വേണ്ടി പോയ ട്രിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതിൻ്റെ ആൻസറാണ് മോൺസിയ സാവേജും മോൺസിയ മൊറായിസെറ്റിനും ഫിഷിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫേവറേറ്റ് പ്ലേസിൽ പോയി ഫിഷിംഗ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അവർ പ്രൂഷ്യൻ ആർമിയുടെ ഒബ്സർവേഷനിലാണ്. ഈ രണ്ട് ഫ്രണ്ട്സിനും ഫ്രഞ്ച് കൊളോണലിൻ്റെ പെർമിഷൻ കിട്ടിയതുമാണ്. അതുകൊണ്ടാണ് ഇവർ ഈ പ്ലേസിലേക്ക് വന്നിരിക്കുന്നത്. ഡെസേർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു വില്ലേജിൽ കൂടിയാണ് ഇവർ വൈൻ യാർഡിലെത്തിയത്. ഈ വൈൻ യാർഡിലെ വൈൻ അവർ കുനിഞ്ഞാണ് ഓടിയത്. ഈ ഡ്രൈ സീഡ്സ് ആണ് അവരെ ഒളിച്ചു നിൽക്കാനൊക്കെ സഹായിച്ചത്. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അവർ കോൺഫിഡൻ്റ് ആയിട്ട് ഫിഷിംഗ് ഒക്കെ തുടങ്ങിയത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രൂഷ്യൻ ഓഫീസർ ടുവേർഡ്സ് ദ മർഡേർഡ് ഫിഷർമാൻ. ഈ രണ്ട് ഫ്രണ്ട്സിനെയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ പ്രൂഷ്യൻ ഓഫീസറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
അതിൻ്റെ ആൻസറാണ് ഈ പ്രൂഷ്യൻ ഓഫീസർ വളരെ ക്രൂവൽ ആയിട്ടൊരു വ്യക്തിയാണ്. ഈ രണ്ട് ഫ്രണ്ട്സും ഫിഷിങ്ങിന് വന്നപ്പോൾ ഈ ഓഫീസേഴ്സ് വിചാരിക്കുന്നത് ഇവർ ഫ്രഞ്ച് ആർമിയുടെ സ്പൈകളാണെന്നാണ്. പക്ഷേ ഈ ഫ്രണ്ട്സിനെ റിലീസ് ചെയ്യാമെന്ന് ഈ ഓഫീസർ ഓഫർ ചെയ്തിരുന്നു. അവരുടെ കൺട്രിയുടെ പാസ്വേഡ് പറയുകയാണെങ്കിൽ അവർ കൺട്രിക്ക് വേണ്ടി മരിക്കാൻ പോലും വില്ലിംഗ് ആയിരുന്നു ഈ ഫ്രണ്ട്സ്. പക്ഷേ എന്നാലും അവർ ആ പാസ്വേഡ് കൊടുത്തില്ല. അപ്പം തന്നെ ഈ പ്രൂഷ്യൻ ഓഫീസർ ഈ രണ്ട് ഫ്രണ്ട്സിനെയും ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. ഒറ്റ ഇൻസ്റ്റൻറ്റിൽ തന്നെ അവർ ഷൂട്ട് ചെയ്യുകയും അവരുടെ ബോഡീസ് റിവറിലേക്ക് എറിയുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ക്രൂവൽ ആയിട്ടുള്ള ഓഫീസർ പറയുകയാണ് ഈ റിവറിലുള്ള ഫിഷ് ഈ ബോഡീസിനെ ഫുഡാക്കിക്കോളും, നമുക്ക് അവർ പിടിച്ച ഫിഷിനെ നമുക്ക് കഴിച്ച് ആസ്വദിക്കാമെന്ന്. ഇവർക്ക് ആ ഫിഷിനെ കഴിക്കുമ്പോൾ ഈ ഫ്രണ്ട്സിനെ കഴിക്കുന്നത് പോലെയാണ് തോന്നിയിരുന്നത്. അത്രയ്ക്കും ക്രൂവലായിരുന്നു ഈ ഒരു ഓഫീസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാവുന്നു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും ഇത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, സീ യു ഗൈസ്.